നിങ്ങൾ വീണ്ടും വീണ്ടും ആ തെറ്റായ രീതിക്ക് വളച്ചൊടിച്ച് നിങ്ങളെ റിപ്പോർട്ട് ചെയ്യാതെ വഴിയല്ല. ഒരു 9 കുടുംബാംഗങ്ങൾ പറയുന്നത് അവര് വർഷങ്ങളായിട്ട് അദ്ദേഹം വെച്ചാല് ഇത് അടക്കാതെ വെച്ചോണ്ടിരിക്കുകയാണ്. ഇതൊരു വാശിയാണ്, ഇതൊരിക്കലും പാടില്ലാത്ത ഒരു സംഗതിയാണ്. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ കല്ലുവാതുക്കലിനടുത്ത് വട്ടക്കുഴിക്കൽ എന്ന സ്ഥലത്താണ് 3-ാം വാർഡ്. ഇവിടെ വലിയൊരു തർക്കം നടന്നിരിക്കുന്നു. വഴിയുമായി ബന്ധപ്പെട്ട കോടതിയിൽ തർക്കത്തിലിരിക്കുന്ന ഭൂമിയാണ്. മൃതശരീരം അത് അടക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആ വഴിയിൽ തന്നെ അടക്കുന്നു. എന്നാൽ വഴി അവകാശപ്പെട്ടിട്ടുള്ള ആളുകൾ അതിന് തർക്കം നിൽക്കുന്നു. എന്തായാലും ശരി, വലിയ നാടകീയ രംഗങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. എന്തായാലും ശരി, ഈ ഒരു വാർത്ത അറിഞ്ഞുകൊണ്ട് പാരിപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന്, ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തിയിട്ടുണ്ട്. ഇത് പാരിപ്പള്ളി പോലീസ് അതിർത്തിയാണ്, പാരിപ്പള്ളി പോലീസ് പരിധിയാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് തന്നെ അടുത്തുള്ള ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കുള്ള തള്ള മരിച്ച്, അങ്ങനെ അവർ ഇത് കൊണ്ടത് കോടതി കടന്ന് ഈ പുരടത്തിൻ്റെ അവിടെ അപ്പം മരിച്ച അവരപ്പോൾ നമ്മളെ വഴി തടസ്സപ്പെടുത്തി കൊണ്ടുവന്ന് അടക്കുകയാണ്. അപ്പോൾ കോടതി സ്റ്റേ ഓർഡർ എടുത്തിട്ട് അവരെ നമ്മളെ തടസ്സം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കോടതി തന്നെ അവർക്ക് ഒരു വില ആ വഴി ഉണ്ടായിരുന്നു. 100 കൊല്ലത്ത് മുമ്പേ ഉണ്ട് ആ തർക്കത്തിൽ കിടക്കും. ഒരാളെ ഒരാടെ അളക്കാനെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 10-12 കുടുംബത്തോളം ഉണ്ട്. 9 കുടുംബം അവിടെ ഉണ്ട്. ഒരു 3-4 പേര് വസ്തുക്കളും ആ പൈപ്പ് ലൈനും ബോഡി മറവ് ചെയ്യാൻ വേണ്ടി നമ്മളെ വഴി നടക്കരുത്. ഇവിടുന്ന് 100 പണ്ട് കൊണ്ടേ ഉള്ളതാ, വർഷങ്ങളായി നടന്നു വരുന്നതാ. അവരാണ് 2 സെന്റ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നത്. പേരെ കുറച്ചുകൂടെ പേരയുടെ നിന്ന് വഴി വെട്ടാൻ തന്നെ നമ്മൾ വെള്ളം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. 600 രൂപയാണ് ഇപ്പോഴും വെള്ളം വാങ്ങിച്ചോണ്ടിരിക്കുക. 600 രൂപയാണ് ഒരു പ്രാവശ്യം വെള്ളം വാങ്ങിച്ചോണ്ട് വരുന്നതിന്. അതിനുവേണ്ടി ഞങ്ങൾക്ക് ആ ദുഃഖം കണ്ട് അവർ ചെയ്തതാ. വില്ലേജ് കൊടുത്ത്, കളക്ടർക്ക് കൊടുത്ത്, മുഖ്യമന്ത്രിക്ക് കൊടുത്ത്, ഞങ്ങൾ സർവ പൈപ്പ് ഇടാൻ പോലും 3-4 വട്ടം പൈപ്പ് ഇടാൻ വന്നിട്ട് ഈ 4 വട്ടം കുടിവെള്ളം ഇടാൻ തമ്മയിക്കത്തില്ല. ഒറ്റ വീട്ടുകാർ ഈ 9 വീട്ടുകാർക്ക് കുടിവെള്ളം തരാൻ തമ്മയിക്കുന്നില്ല. ആരെ വീട്ടിലും ഇല്ല ഞങ്ങൾക്ക് ഇങ്ങോട്ട്. ഇവിടെ കിണർ വെട്ടിയാ വെള്ളം കിട്ടത്തില്ല. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന നടവഴി, അതുപോലെ കുടിവെള്ളം ഇതൊന്നും തടസ്സപ്പെടുത്തുവാൻ പാടില്ല. എന്നാൽ ഇപ്പോൾ ഈ വഴി തടസ്സപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ കോർട്ട് ഓർഡർ വാങ്ങിച്ചതുകൊണ്ട് കോർട്ട് ഓർഡർ കയ്യിലുണ്ട്. പ്രമാണമുണ്ട് 2 സെന്റിന്റെ ഈ പെരേടക്കാർ ഞങ്ങൾക്ക് തന്നത്. ഈ റോഡ് വെട്ടാൻ തരെ അവര് അവകാശം പറയണ്ട. ഇത് ഞങ്ങളുടെ വഴിയായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്രമാണത്തിൽ 2 മീറ്റർ വഴിയുണ്ട്. 30 വർഷത്തിന് മുമ്പേ ഉള്ള പ്രമാണങ്ങളാണ്. ഇവര് ഈ വഴിയിൽ ഇപ്പൊ അവർക്ക് തള്ള മരിച്ചപ്പോ ഞങ്ങളെ വഴി കൊണ്ടുവന്ന് നടക്കുന്നു. അവര് നടവഴിയും തമ്മിലെ വാഹനം കെട്ടാൻ നമ്മളെ വണ്ടി പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 1 കൊല്ലം കൊണ്ട് അവര് വന്ന് തടയാ. ഇങ്ങോട്ടുള്ള 1 ഏക്കർ 47 സെന്റിനകത്ത് എനിക്ക് പ്രശ്നം. ഞാനാണ് ഈ വഴിയുടെ ആദ്യത്തെ പ്രശ്നക്കാരി. 2012 ഒരു ദിവസം ഓഫീസിൽ പോയിട്ട് വന്ന വഴി വെട്ടി അടച്ച്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് അന്ന് രാവിലെ രാജു 72 വയസ്സുള്ള പഴയ അച്ഛൻ മരിക്കുന്നു. സാമൂഹ്യ പ്രവർത്തനമായിരുന്നു. വർഷങ്ങൾക്ക് 100 വർഷത്തിന് മുകളിലെ വഴിയുണ്ട്. നടവഴിയില്ല. ഞങ്ങളുടെ അതിരിന്റെ മുകളിൽ കൂടെ നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങളെ അതിരിന്റെ മുകളിൽ കൂടെ മനുഷ്യരല്ലേ പൊക്കോട്ടെ. 10-50 വർഷത്തിന് മുമ്പ് ഇന്നും അത് അതേപോലെ തന്നെയാണ്. ഈ റോഡ് വന്നപ്പോൾ ഇത് ഒരു മൂല ഇത്രയും ഭാഗം ഇതായിട്ട് വന്ന് തരിശായി കിടപ്പുണ്ട്. ഞങ്ങളുടെ അതിരെന്ന് പറയുന്നതാണ്ട് അവിടെ നിന്ന് ഇതോ ഇല്ല പോസ്റ്റില്ലേ, പോസ്റ്റിന്റെ അപ്പുറത്ത് വരെ ഇതേപോലെ പൊക്കത്തിൽ അതിരി കിടന്നു. എന്നിട്ട് മുകളിലോട്ട് ഇല്ല രാധ ഇതില്ല പോസ്റ്റ് ഇരിക്കുന്നുണ്ടോ, ആ പോസ്റ്റിന്റെ അടുത്ത് വരെ ഏകദേശം 2.5-3 അടി പൊക്കത്തിൽ അതിരി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ഇല്ല. ഞങ്ങളില്ലാത്ത സമയത്ത് ഒരു JCB വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരീ അതിരി മൊത്തം വലിച്ചിടിച്ച് JCB ആട്ടോ കയറ്റി. അന്ന് ഞാൻ പോലീസുകാരെ വിളിച്ചു. പാരിപ്പള്ളി SI എന്ന് പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ ഈ പെരേടത്തിൽ ഒന്നും ചെയ്യരുത്. ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കരോടയ്ക്കുന്ന വസ്തുവായതുകൊണ്ടാണ്.
കോടതി സ്റ്റേ കിടക്കുന്ന വസ്തുവായി. അത് വാസ്തവല്ല, ഇയാള് ഇയാള് പറയുന്നത് ഇയാളെ വീട് അവിടെയാണ്. അപ്പൊ ഇയാളെ പുരയിട അവിടെ വരെ കിടക്കാന്ന് പറഞ്ഞു. ഞങ്ങളെ വഴി ഇതും വഴിയില്ല, അതുമല്ല, ഈ പുരയിടത്തിന്റെ ഉടനാണ് ഈ നിൽക്കുന്നത്. ഞങ്ങളൊരു 9 കുടുംബം നിലവിൽ താമസമുണ്ട്. ബാക്കിയുള്ളവരല്ല, ആ കുടുംബത്തിലേക്ക് വന്നു. ഞങ്ങളൊരു 100 കൊല്ലം കൊണ്ട് ഇവിടെ താമസമുള്ളവരാണ്. ഇതുവഴി തന്നെയാണ്, വേറൊരു വഴിയില്ല. വേറെ വഴിയുണ്ട് നിലവിൽ, അവർക്ക് വേറെ പൊതു വഴിയുണ്ട്. ആ വഴി അടച്ചു വെച്ചിട്ടാണ് അവരിപ്പം ഈ അക്രമം കാണിച്ചിരിക്കുന്നത്. അവർക്ക് അതിലൂടെ വീട് പോകാൻ കഴിയില്ല. ഇപ്പം അവര് പോന്നാ അവരെ അത് മൊത്തം പലരും കൈയേറിയ വീട്ടിൽ പോകാൻ വേറെ വഴിയുണ്ട്, ഉണ്ട്, ഉറപ്പുണ്ട്. അങ്ങനെയുണ്ടോ? രണ്ട് പ്രാവശ്യം കൊണ്ടുവന്നപ്പോഴും അമ്മ പറഞ്ഞു, മോനെ എന്നെ ഇവിടെ അടക്കണം. എവിടെയാണ് ഈ വഴി? ആ വഴി വഴിയിലല്ല. ഞങ്ങളുടെ പേരുടെ എത്ര വസ്തുണ്ട്? ഞങ്ങൾക്ക് അമ്മയുടെ പേരിൽ 21 സെന്റ് വസ്തു, 21 സെന്റ് വസ്തുണ്ട്. വസ്തുണ്ട്. പക്ഷെ ഈ നടക്കുന്ന വഴി തന്നെ നടക്കുന്നത് ഒരു അല്ല, നടക്കുന്ന വഴിയല്ല സാറേ. ഞങ്ങൾ ഇത് നടവഴിയല്ല, ഇത് ഞങ്ങളുടെ കരമടയ്ക്കുന്ന പേരിടം. എന്തായാലും തർക്കത്തിലേക്ക് ഇതൊരു ഭൂമിയല്ലേ? അവര് വഴിയുണ്ടോ എന്ന് പറയാം, താങ്കൾ ഇല്ലാന്ന് പറയാം. ഇല്ല. പക്ഷെ ഈ പറയുന്ന അപ്പം അമ്മ മരണപ്പെട്ടു. അമ്മ മരണപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ വെച്ചിട്ട് ഇവിടെ അടക്കിയാൽ പോലും ഈ ആൾക്കാരെല്ലാം അമ്മയൊക്കെ ഇങ്ങനെ കുറുക പോകത്തില്ലേ? ഇല്ല ഇല്ല, അതെങ്ങനെ പോകും? ഞങ്ങളുടെ പേര് കരമടച്ചുകൊണ്ടിരിക്കുന്ന പേരടത്തിൽ കൂടെ മറ്റൊരാൾ കയറരുതെന്ന് അല്ല സാറേ, കോടതി ഉത്തരവുണ്ട്, ഇതിനകത്ത് പ്രവേശിക്കാൻ പാടില്ല. അല്ല, ഇത് തുടക്കത്തിലെ പോലീസുകാരെ വരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും അക്രമം ഇവിടെ കാണിച്ചത്. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയൊന്നും പോലീസുകാരൊന്നും ചെയ്തു അല്ല. എം എൽ എയുടെ സപ്പോർട്ട് ഉണ്ട്. എം എൽ എ ബഹുമാനപ്പെട്ട ചാത്തന്നൂർ എം എൽ എ ജയലാലിന്റെ സപ്പോർട്ട് ഇതിനകത്തുണ്ട്. വഴിയില്ല, അതെനിക്ക് ഞാൻ എവിടെ വേണമെങ്കിൽ പറയാം. വഴിയില്ല, വഴി തർക്കം അങ്ങനെ വഴി ഉണ്ടെങ്കിൽ ഞാനോ ഇദ്ദേഹമോ പറയുന്നതല്ല. കോടതി വിധി വരും. കോടതി വിധി വരുമ്പം അവരുടെ വസ്തുക്കൾ അളന്ന് തിരിച്ച് തിട്ടപ്പെടുത്തി കൊടുക്കും. നിലവിൽ സ്റ്റേ നിൽക്കുന്ന വസ്തുവാണ്. ഇതിനകത്ത് ഒരു പ്രവൃത്തി തന്നെ ഇവർ ചെയ്തതും കോടതി അലക്ഷ്യമാണ്. കാരണം കോടതി അലക്ഷ്യമായ നടപടിയാണ് കുഴി എടുത്തത് തന്നെ. നിലവിൽ അതുപോലെ നിലനിർത്താൻ പറഞ്ഞ വസ്തുവിലാണ് ഇത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. താങ്കൾ പറയുന്നത് ഇതിലൂടെ വഴിയുണ്ടോ എന്നൊരു വിഭാഗം, മറ്റൊരു വിഭാഗം. പക്ഷേ തർക്കം നടക്കുന്ന 12 വർഷമാണ്. അവിടെ സർവേ കല്ലുണ്ട്. ആ സർവേ കല്ല് പൊഴുത അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊണ്ട് സ്ഥാപിച്ചു. താങ്കൾ പറയുന്നത് ഈ പറയുന്ന കോടതി കമ്മീഷൻ വെച്ച് തൽസ്ഥിതി തുടരാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഓർഡർ ഉള്ളത് ഈ ഭാഗത്തല്ല. ഈ ഭാഗത്തല്ല. ഈ ഭാഗത്തല്ല. അല്ല, അങ്ങനെയാണ് താങ്കൾ. അതെ, അവർ ഈ ഒരു വർഷത്തിനകത്താണ് ജെ സി ബി എത്തി. ആണ്. പക്ഷെ കോടതിയിൽ നിന്ന് ഈ പറയുന്ന ആൾക്കാർ വന്ന് അല്ല, കോടതി സ്റ്റാറ്റസ് കോ നിൽക്കുന്ന ഒരു പെരയിടത്തി ജെ സി ബി ജെ സി ബി കയറ്റി ഒരു കാരണവശാലും അതിനകത്ത് ജെ സി ബി കയറരുത്. അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവര്. അത് ആര്? ഈ പറയുന്ന കോടതിയിൽ നിന്ന് വന്ന് ഈ കമ്മീഷനായിട്ട് വന്ന വ്യക്തിയുടെ ആ ഓഫീസിലാണ് ഇപ്പോഴത്തെ എതിരി കക്ഷികൾ കൊണ്ട് ചെന്ന് വക്കാലത്ത് കൊടുത്തു വെക്കുന്നത്. അല്ല, അതായത് യഥാർത്ഥ കക്ഷിയെ മാറ്റി നിർത്തിക്കൊണ്ട് കള്ളക്കേസ് ഫയൽ ചെയ്തേക്കാണ്. ആ കോടതിയെ സംശയിക്കാതിരിക്കാൻ നിർവാഹമുണ്ടോ? കമ്മീഷൻ എന്ന് പറയുന്ന കക്ഷിയുടെ ഓഫീസില് യഥാർത്ഥത്തിൽ കേസ് നടത്തുമ്പോൾ ഞാൻ കോടതിയെ തെറ്റിദ്ധരിക്കത്തില്ലേ? കോടതി പരിഹരിച്ചോളും. ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു വഴിയാണ് ഇത്. വഴിയെന്ന് വെച്ചാൽ നമ്മൾ വഴി വെട്ടുക എന്നുള്ളത് പണ്ട് ഉൾപ്പെടെ വഴി വെട്ടിയാണ് നമ്മൾ ഈ കാണുന്ന വഴികളെല്ലാം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. കാടായിരുന്നു, വഴി വെട്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളതല്ല. പലയിടത്തും വഴി വെട്ടി കേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരേട്ട കുടുംബങ്ങൾ അങ്ങോട്ടുണ്ട്. ഇവർക്ക് ഈ വഴി ആവശ്യമാണ്. വഴിയിൽ തന്നെ അമ്മയുടെ മരണം വെച്ച് വിലവേശിക്കൊണ്ട് ഒരു സമരം മാർഗം സ്വീകരിക്കരുത് എന്നാണ് പുള്ളിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം പട്ടികജാതി പട്ടികവർഗക്കാര് അല്ലെങ്കിൽ പട്ടികവർഗത്തിൽപ്പെട്ടവര് കാലാകാലങ്ങളെ ഉപയോഗിച്ചു വരുന്ന വഴി, ജലം, അതുപോലെ തന്നെ ഈ പറയുന്ന ഇതൊന്നും തടസ്സപ്പെടുത്താൻ പാടില്ല. ഈ ഞങ്ങൾക്കുള്ള ഈ 9 കുടുംബങ്ങൾക്ക് പോകാനുള്ള ഓർഡറാണ്. ഞങ്ങൾക്കുള്ള 3 മീറ്റർ വഴി ആയത് പറഞ്ഞിട്ടുണ്ട്. 3 മീറ്റർ വീതിക്കും 50 മീറ്റർ നീളത്തിനുള്ള വഴി ഈ ഇത് ഇവരെ തടസ്സപ്പെടുത്തുന്ന പറയുന്നത് ഞങ്ങളാണ്. ആവശ്യം എന്താണ് ഞങ്ങൾക്ക്? ഞങ്ങൾ വഴിയാണ് ഒരു നിർമ്മാണ പ്രവർത്തനം പാടില്ല, ഒന്നും വരത്തില്ല. അത് കോടതി അതേപോലെ തുടരുക. അത് കോടതി തീരുമാനിക്കണ്ട, അതേ നമുക്ക് പറയാനുള്ളൂ. പക്ഷെ ഞങ്ങൾ 9 കുടുംബം അവർ പൈപ്പ് ലൈൻ വരെ അവർ തടഞ്ഞു നിർത്തിയൊക്കെയാണ്. ഞങ്ങൾക്ക് കുടിവെള്ളമില്ല അതുവരെ. അത് അവരുടെ പുരയിടല്ല, ഈ പുരയിട വേറെയാണ്. ആ ഈ പുരയിടക്കാരൻ 2 മീറ്റർ വഴി ഞങ്ങൾക്ക് വിട്ടു വന്നിട്ടുണ്ട്. അത് പ്രമാണമുണ്ട്. അത് ഒരു അവരെ അത് അവരെ വിശ്വ അന്നേരം അവർ അത് ഒരു അവർ പറയുന്നില്ല. മരണാനന്തര കർമ്മങ്ങൾ ഇവിടെ നടത്തണം. അത് അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അദ്ദേഹം അവരുടെ ഭൂമിയാണ്. ഈ വഴി തന്നെ ഞങ്ങൾ ഇതും വഴിയാണെന്ന് പറയേണ്ട കാര്യം.
ഇത് വഴിയല്ല, ഇത് വഴിയല്ല. എനിക്ക് 50 വയസ്സായി, ഞാൻ ഈ 50 കൊല്ലം കൊണ്ട് ഇതിലെ കൂടെ നടക്കുന്നത്. 71 എന്റെ അമ്മയുടെയും അമ്മയുടെയും കാലം മുമ്പ് ഇവിടെ ഉള്ള വഴിയാണ്. അവര് പറയുന്ന ജേസിയും കൊണ്ടുവന്ന് ഇത് തോണ്ടി മറിച്ചിട്ട് നീ വഴി ഉണ്ടാക്കിക്കൊണ്ട് പോകുവോ? നടക്കാൻ പറഞ്ഞിട്ടുണ്ടോ? നടക്കാൻ പറഞ്ഞിട്ടുണ്ടോ? വഴിയല്ലേ, നടക്കട്ടെ. ഇങ്ങനെ ഒരു വഴി ഇവിടെ വെട്ടിയിട്ടിരുന്നു. ഞങ്ങൾ വന്ന് സംസാരിച്ചു, ഞാൻ പറയുക നടക്കുന്ന വഴിയാണ് ഇവിടെ ഉണ്ട്, അവര് വഴിയുണ്ട്. കോടതി എത്ര 3 മീറ്റർ ആണോ പറഞ്ഞേക്കുന്നത്? 3 മീറ്റർ പറഞ്ഞേക്കുന്നത് തർക്കം വന്നത്. അപ്പൊ അവർക്ക് ഇപ്പൊ അത് പിടിച്ച ഇതില് എന്റെ കൂടെ പിന്നെ രാജു പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോ രാജു എന്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ അത് ഞങ്ങൾക്ക് അത്രേ ഉള്ളു, അതുകൊണ്ടാണ് ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറയും രാജു അങ്ങനെയൊന്നും ചെയ്യരുത്, എന്താന്ന് പറഞ്ഞാൽ അവർക്കൊരു വഴി കൃത്യമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യ ഇതാണോ ചെയ്യുന്നത്? ഒരു വഴി ഇപ്പോൾ വഴിയായിട്ട് കിടക്കുന്നു, ആ വഴിയിലാണോ ഒരമ്മ അടക്കുന്നത്? ഒരമ്മ സ്വന്തം അമ്മ മരിച്ചു കിടക്കുമ്പം ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറല്ല, വേളമാന് വാർഡ് മെമ്പറാണ്. ഞാനൊരു പാർട്ടിയുടെ പൊതുപ്രവർത്തകയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഈ വഴി ഇങ്ങനെ കിടക്കുന്ന സാഹചര്യത്തിൽ ഒരമ്മ മരിച്ചപ്പോൾ കൃത്യമായിട്ട് ഇപ്പൊ ഇവിടെ വഴക്കിനായിട്ട് സ്വന്തം മകനും മരുമക്കളും വരാൻ പാടില്ല. അവർക്ക് നിയമപരമായിട്ട് കിട്ടുന്നതാണെങ്കിൽ നിയമപരമായിട്ട് അവർ നേടിയെടുക്കണം. അങ്ങനൊന്നും സംസാരിക്കാതെ അവർക്ക് തോന്നിയവാസം കാണിച്ചതാ ഇവിടെ, അവര് തോന്നിയവാസം കാണിച്ചാണെന്ന് ഇവിടെ. ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് ജെ സി ബി ഏറ്റു ഇത്രയും അക്രമം കാണിച്ചു, 4 പ്രാവശ്യം ഞങ്ങളെ അടിച്ചു. അല്ല, നീ ഒരു ഓരോ പൊതുപ്രവർത്തകനാണെങ്കിൽ ഈ 4 പ്രാവശ്യം അടിച്ചപ്പോ നീ എവിടെ പോയി അവരടുത്ത് ചോദിക്കാൻ? നിങ്ങൾ കാണിച്ച മര്യാദകളാണെന്ന് പറയാൻ ഞാൻ നിങ്ങളെ ആദ്യം പറഞ്ഞ ഞാൻ കേട്ടില്ലേ? നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തുറന്ന് കാണിച്ചു വന്നില്ലേ ഇന്നതാണ് സംഭവങ്ങളെന്ന്? അപ്പൊ പിന്നെ വന്നില്ലേ? ഞങ്ങളിവിടെ അടക്കേ വെക്കുള്ളു. അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയി കണ്ടു ചെയ്യുന്നിട്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന ബാരിപ്പള്ളി എസ് ഐ നിതിൻ സാർ പറഞ്ഞിരിക്കുന്ന ഞങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന, ഞങ്ങളെ അറസ്റ്റ് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാ. ഞങ്ങളെ അമ്മയെ കൊണ്ടു ചെന്ന് അവർക്ക് കണ്ടു ചെയ്യാൻ പറ്റുമോ? കണ്ടു ചെന്നിട്ട് ഈ ആളുകളും കൂടട്ട് ഓരോ പീസ് അവർക്കും കൊടു. ഈ അതിരി ഇങ്ങോട്ട് വലിച്ച് നിരത്തിയേക്കുന്നു. അല്ല അല്ല അല്ല, ഞങ്ങളെ വരേടത്തിലാണ് ഒഴിയെടുത്തേന്ന്, വഴിയിലോട്ട് പോയി. ഞങ്ങൾ പോയിട്ടില്ല. അമ്മയുടെ മൃതശരീരം വെച്ച് സമരം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്തിനാ ഞങ്ങൾ സമരം ചെയ്യുന്നത്? ഞങ്ങളുടെ മാതാവിനെ അല്ലേ ചത്ത് കിടക്കുന്നത്? ഞങ്ങളെ അമ്മയല്ലേ ചത്ത് കിടക്കുന്നത്? അനാദരവല്ല, അനാദരവല്ല. അനാദരവ് കാണിക്കുന്ന പാരിപ്പള്ളി പോലീസുകാർ ഉൾപ്പെടെ ഞങ്ങളെ കാണിച്ചോണ്ട് നിങ്ങൾ ഇവിടെ അടക്കണ്ടെന്ന് പറയാൻ അവർക്ക് എന്താ അധികാരം? നിങ്ങൾ പറയുന്നതും വിശ്വസിക്കുന്നതും യാഥാർത്ഥ്യം നിങ്ങളുടെ വഴി? അതെ, 100%. ഇതിന്റെ എതിർഭാഗം പറയുന്നത് ഇത് അവരുടെ വഴി. അവർക്ക് എതിർഭാഗം പറയുന്നത് ഒരു 9 കുടുംബാംഗങ്ങൾ പറയുന്ന അവര് വർഷങ്ങളായിട്ട്. അതെന്ന് വെച്ചാല് പറയട്ടെ സാറേ, അവർക്ക് വേറെ പൊതുവഴിയുണ്ട്. അപ്പുറത്തെ ഭൂമി എങ്ങടെയായിരുന്നു? ഞങ്ങൾ ഇതിലെ നടന്നു പോയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടം കഴിഞ്ഞ 9 വീടുണ്ട്. അപ്പോൾ അവരുടെ വീടുകളിലെല്ലാം അങ്ങോട്ട് പോകാൻ വേണ്ടി വഴികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ പൊക്കൊണ്ടിരിക്കുന്ന ഒരു വഴി അവർക്ക് കൊടുക്കണം. വർഷങ്ങളായിട്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതിയുടെ നിയമം അനുസരിച്ച് ആ തർക്കം കിടക്കുന്നിടത്തോളം കാലം അവിടെ അടക്കാൻ പാടില്ല. ആ വഴി തന്നെ കുഴിയെടുത്തിരിക്കുകയാണ്. ഇത് അടക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വാശിയാണ്, ഇതൊരിക്കലും പാടില്ലാത്ത ഒരു സംഗതിയാണ്. നിയമം നമുക്ക് കയ്യിലെടുക്കാനുള്ള അധികാരമില്ല. തീർച്ചയായിട്ടും അവരെ ഇവിടുന്ന് മാറ്റി അവരുടെ സ്വന്തം അവരുണ്ടാക്കിയ ഭൂമിയിലോട്ട് മാറ്റി അടക്കണം. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ വട്ടക്കുഴിക്കൽ വിലവക്കോണം എന്ന സ്ഥലത്താണ്. ഇവിടെ കോടതിയുടെ പരിഗണനയിൽ തർക്കത്തിലിരുന്ന ഭൂമിയിൽ നിലവിലെ സാഹചര്യം സ്റ്റാറ്റസ് കോ നിലനിൽക്കുന്ന ഈ ഭൂമിയിൽ ഇരുകക്ഷികളും അത് വയലേറ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും ശരി, ഈയൊരു ഭൂമിയിൽ ഈ തർക്കക്കാരൻ്റെ മാതാവ് മരണപ്പെട്ടപ്പോൾ ഈ തർക്കമുള്ള ഭൂമിയിൽ ആ വഴിയിൽ അത് അടക്കം ചെയ്യണം, തൻ്റെ മാതാവിൻ്റെ മൃതദേഹം മറവ് ചെയ്യണം എന്ന കാരണം കാണിച്ചുകൊണ്ട് അവിടെ കുഴിയെടുക്കുകയും തുടർന്നുള്ള തർക്കമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാരിപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഞങ്ങൾ ഇതിൻ്റെ വിശദമായ വാർത്ത പുറത്തുവിടും. ക്യാമറമാൻ അരുൺ സഹറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയ ന്യൂസ്.